ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങിയത് അല്ലേ യൂണിറ്റ് ഫൈവ് ഹൂസ് അവർ നൈബർത്ത പിക്ചർ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് ആ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിന്നെയോ കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു ലോറിയിൽ കുറേ സാധനങ്ങളൊക്കെ രണ്ടു പേര് ചേർന്നിട്ട് ഇറക്കുന്നുണ്ട് ലിസി ലുക്ക് വൺ ന്യൂ ഈസ് മൂവിങ് നെക്സ്റ്റ് ഡോർ സാം സെഡ് ടു ഹിസ് സിസ്റ്റർ ഹൗ ഡു യു നോ ദാറ്റ് ലിസിഡ് സി ദർ ഇസ് എ ലോറി ഇൻഫ്രണ്ട് ഓഫ് ദാറ്റ് ഹൗസ് എന്താണ് കുട്ടികൾ പറയുന്നത് ആ അപ്പൊ പെൺകുട്ടിയുടെ പേരെന്താണ് ലിസി ലിസി നോക്കൂ തൊട്ടപ്പുറത്ത് ആരോ വരുന്നുണ്ട് അപ്പോ ആൺകുട്ടിയുടെ പേരെന്താണ് ആ സാം സാം അവന്റെ സഹോദരിയോട് പറയാണ് നോക്കൂ തൊട്ടപ്പുറത്ത് ആരോ വരുന്നുണ്ട് ഹൗ ഡു യു നോ ദാറ്റ് ലിസി ആസ്ക്ട് അത് നിനക്ക് എങ്ങനെ അറിയാം ലിസി ചോദിച്ചു സി ദർ ഇസ് എ ലോറി ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഹൗസ് നോക്ക അവിടെ ഒരു ലോറി വന്നിട്ടുണ്ട് ആ വീടിന് മുന്നിലായിട്ട് ഒരു ലോറി നിൽക്കുന്നുണ്ട് സാം എന്താണ് പറഞ്ഞത് ലിസി ലുക് സം വൺ ന്യൂ ഈസ് മൂവിംഗ് നെക്സ്റ്റ് ഡോർ ലിസി ഹൗ ഡു യു നോ ദാറ്റ് സാം സി ദർ ഇസ് എ ലോറി ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഹൗസ് നെക്സ്റ്റ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഹു ആർ ദേ ലിസി ആസ്ക്ഡ് ഐ ദിസി നോ ബട്ട് ഐ റിയലി ഹോപ്പ് ദേ ഹാവ് എ ബോയ് ഓഫ് മൈ ഏജ് ഈ ഗേൾലി ഓർ മേ ബി എ ഗേൾ ലൈക്ക് മീ ലിസി ദ ടു ചിൽഡ്രൻ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദി വിൻഡോ അപ്പോ ആരാണ് ആരാണ് അവർ ലിസി ചോദിച്ചു എനിക്കറിയില്ല പക്ഷെ അവരുടെ കൂടെ എൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്നെ പോലെ ഒരു പെൺകുട്ടി അപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനെ പറയുകയാണെ അപ്പൊ ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി ലിസി ആണ് ചോദിക്കുന്നത് ഹു ആർ ദ അവർ ആരാണ് അപ്പോ സാമന്ത് പറയുന്നത് ഐ ഡോ നോ ബട്ട് ഐ റിയലി ഹോപ്പ് ദ ഹാവ് എ ബോയ് ഓഫ് മൈ ഏജ് പ്ലീസ് എന്താണ് പറഞ്ഞത് ഓർ മേ ബി എ ഗേൾ ലൈക്ക് മീ എന്നെ പോലെ ഒരു പെൺകുട്ടി അല്ലേ ഇനി ടുഡേയ്സ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം റീഡ് ദ പേജ് വൺ നോട്ട് ടു ആൻഡ് വൺ നോട്ട് ത്രീ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ഇൻ പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ട്രൈ ടു മേക്ക് എ റോൾ പ്ലേ ഓഫ് ദിസ് യൂണിറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു റോൾ പ്ലേ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഓക്കെ അതുപോലെ തന്നെ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ഇത് നമുക്ക് നൂറ്റി പതിമൂന്നിലെ ആക്ടിവിറ്റി നോക്കാം ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഹൗസസ് Some are big and some are small. Some houses have two or three rooms. Some houses have many rooms. These rooms have different uses. Look at the pictures given below and write the names of the rooms. ഒരു പിന്നെ അവർ പറയുന്നത് പല പലതരത്തിലുള്ള പല തരത്തിലുള്ള വീടുകളുണ്ട് അതിൽ ചെറിയ വീടുകളോ വലിയ വീടുകളും ഒരുപാട് റൂമുകളുള്ള വീഡിയോ വീടുകൾ അതുപോലെ രണ്ടോ മൂന്നോ റൂമുകളുള്ള വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോ ഇവിടെ കുറച്ച് റൂമുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ ഏതാണെന്ന് നോക്കാം ആദ്യത്തേതാണ് ബാത്റൂം രണ്ടാമത്തെ റൂമ് ബെഡ്റൂം പിന്നെ കിച്ചൺ ആണല്ലേ അതിൽ ഗ്യാസ് സ്റ്റൗ ഒക്കെ കാണുന്നുണ്ട് അത് കിച്ചൺ പിന്നെയോ ആ ഡ്രോയിങ് റൂം നെക്സ്റ്റ് ഡൈനിങ് റൂം പിന്നെ സ്റ്റോർ റൂം ക്യാൻ യു സേ ദാറ്റ് വി ഡു ഇൻ ദീസ് റൂംസ് മാച്ച് ദ റൂംസ് വിത്ത് ദെയർ യൂസ് ഇപ്പം എന്തിനൊക്കെയാണ് ഓരോ റൂമും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ കോളത്തിൽ കോളത്തിലെന്താണ് ഏ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ബെഡ്റൂം ബാത്റൂം ഡ്രോയിങ് റൂം ഡൈനിങ് റൂം സ്റ്റോർ റൂം കിച്ചൺ ഇനി ബി കോളത്തില് ടു കുക്ക് ടു വെൽക്കം ഗസ്റ്റ് ടു ടേക്ക് ബാത്ത് ടു സ്ലീപ്പ് ടു സ്റ്റോർ തിങ്സ് ടു ഈറ്റ് ബെഡ്റൂം ടു സ്ലീപ്പ് അല്ലേ നമ്മൾ ഉറങ്ങാനൊക്കെയാണ് ബെഡ്റൂം പിന്നെയോ ബാത്ത് ടു ടേക്ക് ബാത്ത് അല്ലേ കുളിക്കാൻ ഡ്രോയിങ് റൂം ടു വെൽക്കം ഗസ്റ്റ് ഡൈനിങ് റൂം ടു ഈറ്റ് അല്ലേ ഡൈനിങ് റൂം നമ്മൾ എന്താണ് ഫുഡ് കഴിക്കാനും സ്റ്റോർ റൂം ടു സ്റ്റോർ തിങ്സ് സാധനങ്ങളൊക്കെ വെക്കുന്ന റൂമിന് എന്താ പറയുക സ്റ്റോർ റൂം എന്നാണ് അല്ലേ പിന്നെ കിച്ചണോ കിച്ചൺ ടു കുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചന് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്